ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുമുന്നണി മത്സരിക്കുന്ന 20 സീറ്റിൽ 15 ഇടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നിലെത്തുകയാണ് CPM ചെയ്തിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇഷ്ടമില്ലാത്തവരെ പോലും ഇത്തവണ ലോക്സഭയിൽ സ്ഥാനാർത്ഥിയാക്കി എന്നത് കേരള സമൂഹത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. CPMന്റെ ചിട്ടയായ പ്രവർത്തനവും കേഡർ സ്വഭാവമെല്ലാം കൂടി ചേരുമ്പോൾ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാൻ സാധിക്കുക എന്ന കാര്യം അത്ര വലിയ സംശയത്തിനിട നൽകുന്നതൊന്നുമല്ല. മാത്രമല്ല CPMന് ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടമാകാൻ പോവുകയാണ്. അപ്പോൾ അത് നിലനിർത്തണമെങ്കിൽ ചെങ്കൊടിക്ക് ആകെ വേരോട്ടമുള്ള കേരളത്തിൽ നിന്ന് കൂടുതൽ MPമാരെ സൃഷ്ടിക്കുക എന്നത് വളരെ ആവശ്യമുള്ള ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് വിജയസാധ്യതയുള്ള സീനിയർ നേതാക്കളെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിനിടയ്ക്ക് ഡബിൾ ഗെയിമുമായി എത്തിയിട്ടുള്ള പിണറായി വിജയൻ്റെ രാഷ്ട്രീയ കുടിലതന്ത്രങ്ങളെയും നാം കാണാതെ പോകരുത്. അതായത് പിണറായിയുടെയും മകളുടെയും ഒക്കെ പേരിൽ വലിയ അഴിമതി ആരോപണമാണ് ഇപ്പോഴുള്ളത്. വലിയ രീതിയിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുണ്ടാകുന്നു, കോടികൾ സമ്പാദിച്ചു എന്നൊക്കെയുള്ള ആരോപണമുണ്ട്. അത് CPM എന്ന പാർട്ടിയെ ഒന്നാകെ നാണക്കേടിലാക്കിയ സംഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാലത്ത് ജനസ്വീകാര്യതയുള്ള നേതാക്കളെ നാട് കടത്തുക എന്ന ലക്ഷ്യവും പിണറായി നടപ്പാക്കുന്നുണ്ട്. നിലവിൽ സ്വഭാവ രീതി കൊണ്ടും പ്രവർത്തന മികവ് കൊണ്ടും ഒക്കെ ശ്രദ്ധേയരായ രണ്ടു പേരുണ്ട്. ഒന്ന് നിയമസഭാ സാമാജികയാണ് KK ശൈലജ, മറ്റൊന്ന് ദേവസ്വം മന്ത്രിയാണ് K രാധാകൃഷ്ണൻ. ഇവർക്ക് മത്സരിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടും നിർബന്ധിച്ച് സ്ഥാനാർത്ഥികളാക്കി മാറ്റുന്നു. അപ്പോൾ പൊതുജനങ്ങൾ അല്ലെങ്കിൽ CPMന്റെ അണികൾ എന്താ വിശ്വസിക്കുക? ജയസാധ്യതയുള്ള ഈ പറയുന്ന വ്യക്തികളെ അല്ലെങ്കിൽ നേതാക്കളെ രംഗത്തേക്കിറക്കി. അപ്പോൾ ജനപ്രീതിയുള്ള നേതാക്കളായതുകൊണ്ടാണ് ഇവരെ മത്സരത്തിനിറക്കിയത്. അതല്ല സത്യത്തിൽ. അതായത് KK ശൈലജ എന്ന് പറയുന്നയാൾ വേണമെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചെത്തിയാൽ ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്ര തന്ത്രജ്ഞൻ അല്ലെ തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരൻ, അതാണ് പിണറായി വിജയൻ. അദ്ദേഹം വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ 19 ഇടത്തും മത്സരിച്ച് തോറ്റെടുത്താണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇടതുമുന്നണി മുന്നിലേക്ക് വരുന്നു, അല്ലെ CPM വളരെ പോസിറ്റീവായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു പ്രചരണം മാധ്യമങ്ങളിലൂടെ അടക്കം അത് വ്യാപിപ്പിക്കാൻ പിണറായി ശ്രമിക്കുന്നത്. അപ്പോൾ തനിക്ക് ഇഷ്ടമില്ലാത്ത നേതാക്കളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി അവതരിപ്പിച്ച് വിജയിക്കുകയാണെങ്കിൽ ഡൽഹിയിലേക്ക് നാട് കടത്താം. ഇനി പരാജയപ്പെട്ടു പോയാലോ അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതെയാക്കാം. അപ്പോൾ ശൈലജ എന്ന് പറയുന്ന ഒരു നേതാവിനെ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ നിന്ന് വിജയിച്ച ശൈലജ പിണറായിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടിയിരുന്നു. അന്നു മുതൽ തന്നെ ശൈലജയോട് ഈ പറയുന്ന അസൂയുണ്ട്, എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ മന്ത്രിസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും ഇത്തവണ ശൈലജയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ CPMലെ മികച്ച നേതാക്കളെ, കൊമ്പന്മാരെ ഒന്നും തന്നെ ഈ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കാൻ പിണറായിക്ക് ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ജനപ്രീതി കൂടിയ ശൈലജ ടീച്ചർ, അതാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന വടകരയിൽ കൊണ്ടു നിർത്തുന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ ശൈലജ ടീച്ചർക്ക് നിഷ്പക്ഷരായ കുറേ ആളുകളുടെ വോട്ട് പിടിക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ നല്ല ഒരു മുഖം എന്ന നിലയിൽ CPMന് അവതരിപ്പിക്കാൻ പറ്റും എന്നാണ് പിണറായി വിജയൻ പറയാതെ പറയുന്നത്. എന്നാൽ തനിക്കെതിരെയുള്ള ജനസ്വാധീനത്തിന് ഒരു മറുപണി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പിണറായി ഇപ്പോൾ ഈ ശൈലജയെ കൊണ്ട് വടകരയിൽ നിർത്തിയേക്കുന്നത്. അല്ലാതെ തനിക്കുള്ള ഒരു സ്നേഹം ഇങ്ങനെ കവിഞ്ഞൊഴുകിയിട്ടൊന്നുമല്ല സ്ഥാനാർത്ഥിയാകേണ്ടത്. കാരണം അവിടെ ഈ പറയുന്ന ശൈലജ നേരിടേണ്ടി വരുന്നത് TP ചന്ദ്രശേഖരനെ തന്നെയാണ്. അതായത് മരിച്ച ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് ജീവിച്ചിരുന്ന TP ചന്ദ്രശേഖരനേക്കാൾ 100 മടങ്ങ് ശക്തിയുള്ളതാണ്. മാത്രമല്ല KK രമ എന്ന് പറയുന്ന ഒരു വിധവയുടെ കണ്ണീരിനെ, പോരാട്ട വീര്യത്തെ ഇതൊക്കെ തന്നെ നേരിടേണ്ടി വരും. അപ്പോൾ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി, സ്ത്രീകളുടെ പ്രതീകം എന്നൊക്കെ നിലയിൽ അറിയപ്പെടുന്ന KK ശൈലജയെ വടകരയിൽ നിർത്തി തോൽപ്പിച്ചാൽ വെട്ടി നിർത്താൻ സാധിക്കും. അപ്പോൾ തനിക്ക് ആരെയൊക്കെയാണോ ഒതുക്കേണ്ടത് ആ ലിസ്റ്റിലെ ആദ്യ പേരുകാരിയാണ് ഈ പറയുന്ന ശൈലജ. അപ്പോൾ TP യുടെ രക്തം വീണ വടകരയിൽ നിന്ന് ശൈലജയെ അല്ലെങ്കിൽ ഈ ടീച്ചറമ്മയുടെ ജനപ്രീതിയെ പൂർണ്ണമായും ഇല്ലാതാക്കാം. അപ്പോൾ ഒഞ്ചിയത്തിൻ്റെ മണ്ണ് CPMനെ എല്ലാ കാലത്തും പേടിപ്പിക്കുന്നതാണ്. ഒരു കാലത്തും TP എന്ന ഭയം ഇനി CPMനെ വിട്ടുപോവുകയുമില്ല. അതുതന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ട് രാഷ്ട്രീയ നേതാക്കളെ കൂടി ഈ പറയുന്ന TP വധക്കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇപ്പോൾ ശിക്ഷിക്കുന്നത്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കേരളത്തിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഈ പറയുന്ന പിണറായി വിജയൻ രംഗത്തിറങ്ങുമെങ്കിലും ഈ പറയുന്ന വടകരയിൽ ഒരുപക്ഷെ ശൈലജയ്ക്ക് വേണ്ടി എത്തില്ല. കാരണം വടകര എന്ന് പറയുന്നത് ഈ പിണറായി വിജയനെ അത്രത്തോളം പേടിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ ഈ പിണറായിയെ മാത്രമല്ല കണ്ണൂർ ജില്ലാ നേതൃത്വം ഭയപ്പാടിലാണ്. കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന തലശ്ശേരിയും കൂത്തുപറമ്പും നിയമസഭാ മണ്ഡലങ്ങൾ വടകര മണ്ഡലത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മറന്ന അല്ലെങ്കിൽ ഇപ്പം വിസ്മൃതിയിലാണ്ട് കിടന്ന TP വധക്കേസ് വീണ്ടും രാഷ്ട്രീയ കേരളം സജീവ ചർച്ചയാക്കി മാറ്റുകയാണ്. ആകെ CPMന് ആശ്വാസമായതെന്താ, നിലവിൽ കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറിയായ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ മുൻ സെക്രട്ടേറിയറ്റ് അംഗവുമൊക്കെ ആയിരുന്ന P മോഹനെ വെറുതെ വിട്ടു. ഇത് ഒഴിച്ചു നിർത്തിയാൽ ഈ പറയുന്ന വടകര CPMന് ഒരു ബാലികേറാമല ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമുക്കറിയാം കഴിഞ്ഞ തവണ പാർട്ടി സെക്രട്ടറിയായിരുന്ന CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജനെയാണ് ഈ പറയുന്ന വടകരയിൽ കൊണ്ട് മത്സരിപ്പിച്ചത്. അതെന്തായിരുന്നു, അന്ന് ജയരാജനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ പിണറായി ആരംഭിച്ചിരുന്നു. വ്യക്തിപൂജയ്ക്ക് നിന്നുകൊടുത്തു എന്ന് പറഞ്ഞാണ് ജയരാജനെ ആദ്യം പാർട്ടിയിൽ നിന്ന് ഒതുക്കിയത്. കാരണം ജയരാജനെ അനുകൂലിക്കുന്നവർ അല്ലെ ജയരാജനെ പിന്തുണയ്ക്കുന്ന വലിയൊരു ജനവിഭാഗം CPMനുള്ളിൽ ഉയർന്നു വരുന്നു. മാത്രമല്ല ഈ അക്രമ രാഷ്ട്രീയത്തെ എന്നും പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് P ജയരാജൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പിണറായിയേക്കാൾ വലിയ ജനസ്വാധീനം P ജയരാജനെ കിട്ടിയത് കൊണ്ടാണ് അന്ന് അവിടെ മത്സരിപ്പിക്കാനായി ജയരാജനെ കൊണ്ടുവന്നത്. എന്തായാലും ജയരാജൻ പരാജയപ്പെട്ടു. അതോടുകൂടി ഈ പറയുന്ന സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ജയരാജൻ അസ്തമിച്ചുപോയി. ഇപ്പോൾ അങ്ങനെ ജയരാജൻ്റെ ഒരു കാര്യം പോലും നമ്മൾക്ക് കേൾക്കാനില്ല. ഇവിടെയും അതിന് സമാനമായി KK ശൈലജ എന്ന് പറയുന്ന ശൈലജ ടീച്ചറെ അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ ഒരു വലിയ സ്വീകാര്യത നേടിയ നേതാവിനെ കൊണ്ടു നിർത്തുന്നു. അപ്പം അവരെയും ഇതുപോലെ വെട്ടി ഒതുക്കാൻ ഈ പറയുന്ന പിണറായി വിജയന് സാധിക്കും. എന്നാൽ അടുത്ത ഘട്ടത്തിലേക്ക് വന്നാലോ, നമ്മുടെ ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന് ലോക്സഭാ മത്സരത്തിന് താല്പര്യമില്ല. എന്നാൽ അദ്ദേഹത്തെ നിർബന്ധപൂർവം വീണ്ടും കൊണ്ട് ആലത്തൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം NSS പോലെയുള്ള ഹൈന്ദവ സംഘടനകൾ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടയാളെ ദേവസ്വം മന്ത്രിയാക്കിയതിനെതിരെ പലതവണ എതിർപ്പ് പ്രകടമാക്കി. എന്നാൽ ജാതിയോ മതമോ ഒന്നുമില്ലാതെ മികച്ച നേതാക്കളെ പിന്തുണയ്ക്കുന്ന കേരളീയ മനസ്സ് K രാധാകൃഷ്ണൻ എന്ന നേതാവിനൊപ്പം തന്നെയാണ്. മാത്രമല്ല K രാധാകൃഷ്ണന് നല്ല ക്ലീൻ ഇമേജുമുണ്ട്. അദ്ദേഹം മറ്റഴിമതിയിലോ മറ്റു പ്രശ്നങ്ങളിലോ ഒന്നും ഇടപെടുന്നില്ല. മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നയാളാണ്. അപ്പോൾ ഈ രാധാകൃഷ്ണനെ വിജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയക്കുകയാണെങ്കിൽ നേതാക്കളുടെ പരാതിയും മാറും. ജനകീയനായ ഒരു നേതാവിനെ കേരളത്തിൽ നിന്ന് ഒഴിവാക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് മത്സരിക്കാൻ താല്പര്യമില്ലെങ്കിലും രമ്യ ഹരിദാസിനെ നേരിടാനായി ഈ പറയുന്ന K രാധാകൃഷ്ണൻ രംഗത്തേക്ക് ഇറക്കുന്നത്. നമുക്കറിയാം ആലത്തൂർ മണ്ഡലത്തിൽ PK ബിജു എന്ന് പറയുന്ന നേതാവിൻ്റെ ചില ധാർഷ്ട്യത്തോടും അല്ലെങ്കിൽ അയാളുടെ ചില സ്വഭാവങ്ങളോടുമുള്ള എതിർപ്പ് കൊണ്ടാണ് കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് അവിടെ വിജയിച്ചത്. അപ്പോൾ ആലത്തൂർ CPMന്റെ ഉറച്ച മണ്ഡലം തന്നെയാണ്. ആ മണ്ഡലത്തിൽ ഈ പറയുന്ന രമ്യ ഹരിദാസിനെ നേരിടാൻ ഈ മന്ത്രി K രാധാകൃഷ്ണൻ ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ വിജയം ഉറപ്പാണ്. അത് CPM വ്യക്തതയുണ്ട്. അപ്പോൾ ശൈലജയെയും K രാധാകൃഷ്ണനോടുമുള്ള വിരോധം അല്ലെങ്കിൽ അവരെ ഇവിടുന്ന് ഒതുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പിണറായി വിജയൻ രണ്ടുപേരെയും ഇപ്പം ലോക്സഭയിൽ സ്ഥാനാർത്ഥിയാക്കുന്നത്. അവർ ജയിച്ചാൽ രണ്ടുപേരും MP എന്ന നിലയിൽ അവരുടെ തട്ടകം ഡൽഹിയിലേക്ക് മാറും. അപ്പോൾ ഇതിലൂടെ മറ്റൊരു ഉദ്ദേശം കൂടി പിണറായി വിജയൻ വെച്ചു പുലർത്തുന്നു. കാരണം തനിക്ക് ശേഷം പ്രളയം എന്നല്ല ചിന്തിക്കുന്നത്, തനിക്ക് ശേഷം അധികാരം മരുമകനിലേക്ക് കൈമാറുക, അതായത് അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് എന്ന പൊതുമരാമത്ത് മന്ത്രിയിലേക്ക് അധികാരം കൈമാറപ്പെടുക. ഇതിലെ അവസാനത്തെ തടസ്സവും ഒഴിവാക്കുകയാണ് ഇവിടെ ലക്ഷ്യം വെച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം, ഒപ്പം മന്ത്രിസഭാ രൂപീകരണം, അപ്പോൾ അതിലെ തന്നെ പ്രധാന വകുപ്പെടുത്ത് ഈ പറയുന്ന PA മുഹമ്മദ് റിയാസിന് നൽകുന്നു. ഇതൊക്കെ ഈ പറയുന്ന അധികാര കൈമാറ്റത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ക്ലൈമാക്സ് ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് തനിക്ക് ഇഷ്ടമില്ലാത്ത നേതാക്കളെയൊക്കെ ലോക്സഭയിലേക്ക് കൊണ്ടുവരുന്നു, ജനപ്രീതിയുള്ള നേതാക്കളെ അവിടെ കൊണ്ടുവരുന്നു, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാനം നയിക്കാൻ ഈ ഒരു PA മുഹമ്മദ് റിയാസേ ഉള്ളൂ എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുകയാണ് പിണറായി വിജയൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായേക്കുന്നത്. എന്നാൽ എല്ലാവരും പറയുന്നത് എന്താ, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ബുദ്ധിപരമായ തീരുമാനം. അതുകൊണ്ടാണ് ജയസാധ്യതയുള്ള മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയത്. കാരണം കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രമാണ് വിജയിക്കാൻ പറ്റിയത്. ഇത്തവണ അതൊരു 10 സീറ്റിലേക്കെങ്കിലും എത്തിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള മികച്ച നേതാക്കൾ വരണം. അതുകൊണ്ടാണ് പിണറായിക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നല്ല നേതാക്കളെ, സീനിയറായിട്ടുള്ള ജനപ്രീതിയുള്ള നേതാക്കളെ അവതരിപ്പിക്കുന്നു എന്ന പ്രതീതി ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്. ഇനി കേരളത്തിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര കൊടുങ്കാറ്റടിച്ചാലും വീഴാത്ത 4 സീറ്റുകളുണ്ട്. പാലക്കാട്, ആലത്തൂര്, കാസർഗോഡ്, ആറ്റിങ്ങൽ. പക്ഷേ കഴിഞ്ഞ തവണ എന്തെടുത്തു, ഈ 4 സീറ്റും കടപുഴകി. ഇത് 4 തിരിച്ചു പിടിക്കുക എന്നുള്ളത് CPMനെ സംബന്ധിച്ച് ഒരു പ്രധാന അജണ്ടയാണ്. നമുക്കറിയാം പാലക്കാട്ട് MP രാജേഷ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത് വളരെ ചുരുക്കം വോട്ടിലൂടെയാണ്.
അതുകൊണ്ട് തന്നെയാണ് എ വിജയരാഘവൻ എന്ന് പറയുന്ന ഏറെ അനുഭവ സമ്പത്തുള്ള നേതാവിനെ ഈ സീറ്റ് തിരിച്ചു പിടിക്കാനായി രംഗത്തിറക്കുന്നത്. അതെ, എൻ എൻ കൃഷ്ണദാസിനെയൊക്കെ പോലെയുള്ള നല്ലൊരു നേതാവാണ് എന്ന ഇമേജ് സൃഷ്ടിക്കാൻ എ വിജയരാഘവന് സാധിക്കും. അതുപോലെ തന്നെ കാസർഗോഡിനെ എടുക്കുകയാണെങ്കിൽ എം വി ബാലകൃഷ്ണൻ അവർക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു നേതാവാണ്. അപ്പോൾ എം വി ബാലകൃഷ്ണനെ കാസർഗോട്ടേക്ക് മത്സരിക്കാൻ കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ എതിർപ്പിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യത്തെ തകർക്കാൻ കഴിയുമെന്ന് സി പി എം വിശ്വസിക്കുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കാം, കെ മുരളീധരൻ ഇപ്പോൾ കാണിക്കുന്ന ഒരു അടവ് രാഷ്ട്രീയം, ഒരു പ്രീണന രാഷ്ട്രീയമുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ആശാനാണ് ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ. അതായത് തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ കൊല്ലത്ത് നിന്ന് മത്സരിക്കാനായി കാസർഗോട്ടേക്ക് പോകുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ അക്കാലം അത്രയും തൊട്ടിരുന്ന നെറ്റിയിലെ കുറി മായ്ച്ചുകൊണ്ടാണ് ആദ്യം അവിടേക്ക് കടന്നു ചെല്ലുന്നത്. അങ്ങനെ മുസ്ലിം ജനതയുടെ സ്വന്തം നേതാവായി രാജ്മോഹൻ ഉണ്ണിത്താൻ മാറി. അങ്ങനെയുള്ള രാജ്മോഹൻ ഉണ്ണിത്താനെ പരാജയപ്പെടുത്താൻ ഈ പറയുന്ന എം വി ബാലകൃഷ്ണൻ സാധിക്കുമെന്ന് സി പി എം വിശ്വസിക്കുന്നുണ്ട്. ഇനി നാലാമത്തെ സീറ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലാണ്. അവിടെ മത്സരിക്കാൻ താല്പര്യമില്ലെങ്കിലും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും നിലവിൽ എം എൽ എയുമായ വി ജോയയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിന് പ്രധാന കാരണം തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ജനകീയനായ നേതാവാണ് ഈ ജോയ് എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് പടലപ്പണക്കങ്ങളും രാഷ്ട്രീയപരമായ തർക്കങ്ങളുമൊക്കെ ഉണ്ട്. സാധാരണഗതിയിൽ ഒരു നേതാവിന് രണ്ട് പദവി കൊടുക്കാറില്ല. പക്ഷേ വി ജോയ്ക്കുള്ള സ്വീകാര്യത കൊണ്ട് രണ്ട് പദവി കൊടുത്തു. നിലവിൽ എം എൽ എ ആണ്, മാത്രമല്ല തിരുവനന്തപുരത്തെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഇപ്പോൾ മൂന്നാമത് ഒരു അവസരം കൂടി നൽകുക. എന്തിനാ? ലോക്സഭയിലേക്ക് മത്സരിക്കാൻ എന്ന് പറഞ്ഞാൽ എം പി ആയി തീരുക. അപ്പോൾ ഈ നാല് സീറ്റും തിരിച്ചു പിടിച്ചാൽ, അതായത് ഈ നാല് സീറ്റിൽ മൂന്നെണ്ണവും ഉറപ്പായും സി പി എമ്മിന് തിരിച്ചു പിടിക്കാമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി അവിടെ ബി ജെ പിയുടെ നേതാവ് വി മുരളീധരൻ രംഗത്തിറക്കിയാലോ, അല്ലെങ്കിൽ ഈ പറയുന്ന അടൂർ പ്രകാശ്, അദ്ദേഹത്തിന് അവിടെ മത്സരിക്കാനേ താല്പര്യമില്ല. പ്രധാന കാര്യം ഈ ലോക്സഭയിൽ മത്സരിച്ച് അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നൽ ഈ പറയുന്ന അടൂർ പ്രകാശിനുണ്ട്. മാത്രമല്ല വി മുരളീധരൻ അവിടെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ പിടിച്ച 2.5 ലക്ഷത്തോളം വോട്ട് കിട്ടുമെന്ന സംശയമുണ്ട്. അപ്പോൾ ഇതെല്ലാം അനുകൂല ഘടകമായി മാറുകയാണെങ്കിൽ വി ജോയ്ക്ക് അവിടെ നിന്ന് ജയിച്ചു കയറാം. അപ്പോൾ നാല് സീറ്റിൽ മൂന്നെണ്ണം ഉറപ്പാണ്. ഇനി സി പി എം ലക്ഷ്യം വെക്കുന്ന മറ്റൊരു പ്രധാന സീറ്റ് എന്ന് പറയുന്നത് കണ്ണൂരാണ്. കെ പി സി സി പ്രസിഡൻറ്റായ കെ സുധാകരൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഏതെങ്കിലും കാരണവശാൽ കെ സുധാകരൻ അവിടെ മത്സരരംഗത്ത് ഇറങ്ങിയാൽ പോലും എതിരിടാൻ പറ്റിയ നേതാവ് എന്ന് പറയുന്നത് എം വി ജയരാജനാണ്. കാരണം അദ്ദേഹം ഒരു ലളിത ജീവിതം നയിക്കുന്ന നേതാവാണ്. മാത്രമല്ല കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വ്യക്താവുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സി പി എമ്മിന് അവതരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല നേതാവായ എം വി ജയരാജനെ നേരത്തെ തന്നെ കണ്ണൂരിൽ അവതരിപ്പിക്കുകയാണ്. മാത്രമല്ല കോൺഗ്രസിൽ ഇപ്പോഴും നേതാവ് ആരായിരിക്കണം, സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നത് സംബന്ധിച്ച് തർക്കം നിലനിൽക്കുകയാണ്. മാത്രമല്ല അവിടെ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് പറഞ്ഞിട്ട് ചില വാദഗതികൾ നിൽക്കുന്നു. മൂന്നാമത്തെ സീറ്റ് എന്ന നിലയിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് കണ്ണൂർ സീറ്റാണ്. ഇതെല്ലാം നിൽക്കുമ്പോഴും ഈ പറയുന്ന കണ്ണൂരിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി അവതരിപ്പിക്കാൻ സി പി എമ്മിന് സാധിക്കുന്നുണ്ട്. അത് എം വി ജയരാജനാണ്. മാത്രമല്ല ഒരു സാധാരണക്കാരനായ നേതാവ് എന്ന നിലയിൽ എം വി ജയരാജന് വരും കാലങ്ങളിൽ ജനസ്വാധീനം ഉറപ്പിക്കാൻ കഴിയുമെന്ന് മുൻകൂട്ടി ഈ പറയുന്ന പിണറായി വിജയൻ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ എം വി ജയരാജൻ ജയിച്ചാൽ നേരെ ഡൽഹിയിലേക്ക് പോകും. പിന്നെ ഈ കണ്ണൂരിലും അത്ര സ്വാധീനമുള്ള നേതാക്കളുണ്ടാകില്ല. അപ്പോൾ എല്ലാ മേഖലയിലും അരങ്ങൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പിണറായി വിജയൻ ഇത്തവണ ലോക്സഭയിൽ മത്സരിക്കാനായി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി പത്തനംതിട്ടയുടെ കാര്യമെടുത്താലോ, അവിടെ മത്സരിക്കാൻ എത്തുന്നത് തോമസ് ഐസക്കാണ്. അപ്പോൾ തോമസ് ഐസക്ക് വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശല്യം കേരളത്തിലുണ്ടാവില്ല, കാരണം അത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചോളും. ഇനി പരാജയപ്പെട്ടാലോ, അതോടുകൂടി പൂർണ്ണമായും വെട്ടി നിരത്താം, അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കും. രാജു അബ്രഹാമിനെയാണ് അവിടെ കൊണ്ട് മത്സരിപ്പിച്ചിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും സി പി എമ്മിന് ഈ സീറ്റ് തന്നെ ചിലപ്പം പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ രാജു അബ്രഹാമിനെ കൊണ്ടുവരുന്നതിനോട് പിണറായിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇവിടെ പി സി ജോർജ് മത്സരത്തിനെത്തുന്നു. ആൻ്റോ ആൻ്റണിയുമായി ഒരു ത്രികോണ മത്സരത്തിനുള്ള അരങ്ങൊരുങ്ങുന്നു. അങ്ങനെ പി സി ജോർജും ഈ പറയുന്ന ക്രൈസ്തവ വോട്ടുകൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആൻ്റോ ആൻ്റണിയുടെ ഒരു ഭരണവിരുദ്ധ നിലപാട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വോട്ടുകൾ നഷ്ടപ്പെടുകയും ഈ പറയുന്ന തോമസ് ഐസക് വിജയിക്കുകയും ചെയ്യും എന്നാണ് ഈ സി പി എമ്മിൻ്റെ നിലപാട്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ചാലക്കുടി മണ്ഡലം. അവിടെ രംഗത്തിറങ്ങിക്കുന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ സി രവീന്ദ്രനാഥിനെയാണ്. അപ്പോൾ സി രവീന്ദ്രനാഥും ഒരു ജനകീയനായ നേതാവാണ്. അപ്പോൾ അവിടെ ഈ ബെന്നി ബെഹനാനെതിരെ നിർത്താവുന്ന ഏറ്റവും നല്ല നേതാവിനെ അവതരിപ്പിച്ചു എന്ന് സി പി എമ്മിന് അല്ലെങ്കിൽ പിണറായി വിജയൻ അഭിമാനിക്കാം. കാരണം ഈ പറയുന്ന സി രവീന്ദ്രനാഥ് ഈ ബെന്നി ബെഹനാനെതിരായ വോട്ടുകൾ പിടിക്കുന്നതെന്ന് മാത്രമല്ല, ഈ ബെന്നി ബെഹനാനെതിരെ 2020 അവരുടേതായ ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തും. കാരണം അവർക്ക് ബെന്നി ബെഹനാനോട് താല്പര്യമില്ല. അപ്പോൾ കൃത്യമായി ഈ പറയുന്ന സി പി എമ്മിൻ്റെ ഇടതുമുന്നണിയുടെ വോട്ടുകൾ ലഭിക്കുകയാണെങ്കിൽ സി രവീന്ദ്രനാഥും എം പി ആയി തീരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട.
ഇനി ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് മലപ്പുറം ജില്ലയിൽ ഈ പറയുന്ന പൊന്നാനിയിലും അതുപോലെ തന്നെ മലപ്പുറത്തുമൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. അതുപോലെ തന്നെ ഇടുക്കിയിൽ ജോയ്സ് ജോർജിനെ നിർത്തുന്നതും ഇതുപോലെ തന്നെയാണ്. പക്ഷേ പിണറായി വിജയൻ്റെ ബുദ്ധിയെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവൂ. കാരണം പ്രീണന രാഷ്ട്രീയത്തിലൂടെ പിടിച്ചു നിൽക്കുന്ന ഈ മുരളീധരന് എതിരായി കെ ശൈലജയെ കൊണ്ട് വടകരയിൽ നിർത്തുന്നു. RMB യുടെ എതിർപ്പിനെ അതിജീവിക്കാൻ ശൈലജയ്ക്ക് കഴിയില്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ ശൈലജ അവിടെ MP ആവുകയാണെങ്കിൽ ലോക്സഭയിലേക്ക് പോവുകയും ഈ കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് അവരെ മാറ്റി നിർത്താനും സാധിക്കും. അതല്ലെങ്കിൽ ഈ പറയുന്ന വെട്ടിനിരുത്തലിൻ്റെ ഭാഗമായി ശൈലജയെ ഒഴിവാക്കും. അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയായ K രാധാകൃഷ്ണനെയും ഇവിടെ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുന്നു. അപ്പോൾ തനിക്കിഷ്ടമില്ലാത്ത നേതാക്കളെ, ജനസ്വാധീനമുള്ള നേതാക്കളെ എല്ലാം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മാറ്റാൻ കൃത്യമായി പിണറായി വിജയൻ തന്ത്രങ്ങൾ ഒരുക്കുന്നു. തനിക്കെതിരെ കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ SFI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുമൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. ഇതിൽ ഏറെ വിഷമമുള്ള ആളാണ് പിണറായി വിജയൻ. തൻ്റെ മകൾക്കെതിരെയുള്ള ആരോപണമുണ്ട്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം TP ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിരിച്ചടികൾ നേരിടുന്നു. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്ന് രണ്ട് രാഷ്ട്രീയക്കാരെ കൂടി പ്രതികളാക്കി. അവർ രണ്ടുപേരും CPMൻ്റെ അവിടുത്തെ പ്രാദേശിക അല്ലെങ്കിൽ ഏരിയ തലത്തിലുള്ള മുഖങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ തിരിച്ചടികൾ തുടർച്ചയായി കിട്ടുമ്പോഴും ഇവിടെ ഒരു ഡബിൾ ഗെയിം കളിക്കാൻ പിണറായി വിജയൻ തയ്യാറാകുന്നു. അവിടെയാണ് പിണറായി വിജയൻ്റെ രാഷ്ട്രീയത്തിലെ ബുദ്ധിയെ നമ്മൾ അഭിനന്ദിക്കേണ്ടത്. അപ്പോൾ തനിക്ക് താല്പര്യമില്ലാത്തവരെ മുഴുവൻ വെട്ടിനീക്കുന്നു, ജനസ്വാധീനമുള്ളവരെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ഒപ്പം തനിക്ക് ശേഷം ഈ അധികാരം തൻ്റെ മരുമകനിലേക്ക്, അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസിലേക്ക് എത്തിച്ചേരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന PA മുഹമ്മദ് റിയാസ് ഏറെ താമസിയാതെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആകാം. അതല്ലെങ്കിൽ അധികാര കൈമാറ്റം എന്ന നിലയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാലും അത്ഭുതപ്പെടാനില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഉത്തരവാദിത്തമുള്ള പദവിയിലേക്ക് PA മുഹമ്മദ് റിയാസിനെ എത്തിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ അല്ലെങ്കിൽ തന്ത്രപരമായ നീക്കങ്ങളുടെ ഏതാണ്ട് ക്ലൈമാക്സാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥികളെ കൂടി രംഗത്തിറക്കി എന്ന രീതിയിൽ വലിയൊരു ഇമേജ് സൃഷ്ടിക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പിണറായിയെ എതിർക്കുന്ന, അതായത് എല്ലാ കാര്യത്തിനും അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടൊപ്പം വന്നിരുന്ന ഈ നേതാക്കളുണ്ട്. അവരൊന്നും തന്നെ ഈ വീണാ വിജയൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പരസ്യമായി രംഗത്ത് വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരവസരം വന്നാൽ കൃത്യമായി ഞങ്ങൾ തിരിച്ചടി നൽകും എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി അവർ നിശബ്ദരായി അധികം ശബ്ദമൊന്നും എടുക്കാതെ തന്നെ കാത്തിരിക്കുകയാണ്. ഒരിക്കൽ VS അച്യുതാനന്ദൻ ഈ പിണറായി വിജയനെ വളർത്തിക്കൊണ്ട് വരികയും പിന്നീട് ഈ പിണറായി തന്നെ VS അച്യുതാനന്ദനെ എന്നേക്കുമായി രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലാതാക്കി കളയുകയുമാണ് ചെയ്തത്. അതിന് സമാനമായി പിണറായി വിജയൻ വളർത്തിക്കൊണ്ടുവന്ന ചില നേതാക്കളുണ്ട്. പിണറായി വിജയൻ്റെ തണലിൽ ഉയർന്നു പൊങ്ങിയ നേതാക്കളുണ്ട്. അവരൊക്കെ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ അതിന് ഒരു വലിയ ഭാഗധേയമാകും. അതായത് പിണറായി വിജയൻ്റെ CPMലെ മേധാവിത്വത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അതിൽ ആ മേധാവിത്വത്തിന് ഒരു തിരിച്ചടി നൽകാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ വ്യക്തമാക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയ പരാജയങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ CPM ഒരുപടി മുന്നിലെത്തിയെങ്കിലും അതിനു പിന്നിലുള്ള മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ ചില രാഷ്ട്രീയ കുടില തന്ത്രങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി വരികയാണ്.